ശരി, ശ്രീ വി ഡി സതീശൻ എം എൽ എയും ശ്രീ എം ബി രാജേഷും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി ഡി സതീശൻ, ഇന്ന് മുഖ്യമന്ത്രി ഇന്നും മറുപടി പറയുന്നില്ല ഈ വിവാദങ്ങളിൽ. അതേസമയം ആരോപണങ്ങൾ ഒരുപാട് അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളിൽ വ്യക്തത അദ്ദേഹം ഇന്ന് വരുത്തും എന്ന് പ്രതീക്ഷിച്ചുമാണ് മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷേ ഇന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അല്ല, അദ്ദേഹം മറുപടി പറയുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് ഈ ഐ ടി വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ കഴിയില്ല. എങ്ങനെ മറുപടി പറയണേ? ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുന്നത്? അപ്പൊ അതുകൊണ്ട് എളുപ്പമാർഗം എന്താണ്? ഒരു മറുപടിയും പറയാതിരിക്കുക, തനതായ ശൈലിയിൽ മാധ്യമ പ്രവർത്തകരെ മുക്കിട്ട് കയറുക. എന്തായാലും തിരുവനന്തപുരത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അവിടെ സേവ് സി പി എം ഫോറം ഉണ്ടാക്കിയത് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരല്ലോ, അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോ കെ പി സി സി അല്ലല്ലോ. അത് മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് മാധ്യമ പ്രവർത്തകർക്കെതിരായി മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് വന്ന ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കൊരു സ്പേസ് ഉണ്ടല്ലോ മാധ്യമങ്ങളിൽ. ആ ഞങ്ങൾക്കുള്ള സ്പേസ് മാത്രമാണ് മാധ്യമങ്ങൾ തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും തന്നിട്ടില്ല. ശ്രീ എം ബി രാജേഷ്, മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ ഒരുപാട് സംശയങ്ങൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലുണ്ട്. പക്ഷേ അത് വിശദീകരിക്കേണ്ട അദ്ദേഹത്തിന്റെ ആ രീതിയിൽ അദ്ദേഹം ചെയ്യുമെന്ന് മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. ഇനിയും തെളിവുകൾ വരട്ടെ എന്ന് പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടാണോ അത്? ഈ ആക്ഷേപം രമേശ് ചെന്നിത്തല ഉയർത്തിയപ്പോ ഇതുപോലൊരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എണ്ണി എണ്ണി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എന്നാൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് മനസ്സിലാക്കാനാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സാങ്കേതികമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഐ ടി വകുപ്പ് പറയും എന്ന് പറഞ്ഞു. അത് ആദ്യമാണ് പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രി എണ്ണി 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 മറുപടി പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഇത് തന്നെ ചർച്ച ചെയ്യണമെന്നും ഇത് മാത്രമേ ചർച്ച ചെയ്യാവൂ എന്നും നിർബന്ധമുണ്ടാവും. ഒരു മുഖ്യമന്ത്രിയുടെ പണി എല്ലാ ദിവസവും ഈ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ? ഇവിടെ മുഖ്യമന്ത്രി ഇത്രയും നേരം വിശദീകരിച്ചത് എങ്ങനെയാണ് ഈ കേരളം കോവിഡിനെ നേരിട്ടത് എന്നും ലോകത്തിലെ ഏറ്റവും മികച്ച, അത് മരണനിരക്ക് കുറഞ്ഞ മരണനിരക്കിലായാലും ഉയർന്ന രോഗമുക്തി നിരക്കിലാണെങ്കിലും അതുപോലെ ഉയർന്ന ടെസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും രോഗവ്യാപനം തടഞ്ഞതിലാണെങ്കിലും എല്ലാം എങ്ങനെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? ഈ കേരളത്തിലെ പ്രതിപക്ഷം വളരെ വളരെ നിരാശയിൽ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം ആഗോളതലത്തിൽ തന്നെ അംഗീകാരം കിട്ടുകയാണ് ചെയ്തത് ഈ ഗവൺമെന്റിന്. ആഗോളതലത്തിൽ കിട്ടിയിട്ടുള്ള അംഗീകാരം ആഗോള മാധ്യമങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മികവിനെ കുറിച്ച് പറഞ്ഞത് പ്രതിപക്ഷത്തെ മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളെയും ബുദ്ധിമുട്ടിലാക്കി. കഴിയുന്നത്ര അവർ പിടിച്ചു നിന്നു. പിന്നെ അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ഘട്ടത്തിൽ വൈമനസ്യത്തോടെ നിർവാഹമില്ലാതെ അവർക്കും അത് അംഗീകരിക്കേണ്ടി വന്നു. കേരളത്തിന്റെ മികവൊക്കെ അവരും പറയാൻ നിർബന്ധിതരായി. അതിനുള്ള പ്രായശ്ചിത്തമാണ് മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്. കുറച്ചു കാലം ഈ സർക്കാരിനെ കുറിച്ച് നല്ലത് പറയേണ്ടി വന്ന ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നല്ലോ. സതീശൻ, ഈ പ്രതിപക്ഷത്തിന്റെ നിരാശ ഈ കേരളത്തിന്റെ വലിയ നേട്ടങ്ങളിൽ, അതിനപ്പുറം ഒന്നുമില്ല. നേരത്തെ മുഖ്യമന്ത്രി എണ്ണി എണ്ണി നേരത്തെ മറുപടി പറഞ്ഞ വിഷയമാണ്, പുതുതായി ഒന്നുമില്ല എന്നാണ് എം പി രാജേഷ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആമുഖമായി ഞാൻ പൊങ്ങച്ചം പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കഴിഞ്ഞ 25 ദിവസക്കാലം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കൊളാഷ് വർക്ക് പോലെ ഒന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്, വീണ്ടും അതെല്ലാം കൂടി പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ന് മറ്റു കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ല എന്നുള്ള സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ. ഇന്ത്യയിൽ മധ്യപ്രദേശ് ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എല്ലാ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പ് എല്ലാ ജനങ്ങളും ഒന്നിച്ചൊന്നായിട്ടാണ് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കോവിഡിനെ നേരിടുന്നത്. ചില സ്ഥലങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഇപ്പോ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് വളരെ നല്ല രീതിയിൽ അത് കൊണ്ടുവരികയായിരുന്നു. ആ സമയത്താണ് ഈ ഡൽഹിയിലെ തബ്ലീഗ് സമ്മേളനത്തിൽ 3000 പേര് തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തത്. ആ 3000 പേര് തിരിച്ചെത്തിയപ്പോഴാണ് തമിഴ്നാട്ടിൽ ഒരു പ്രദേശത്ത് വ്യാപകമായ അസുഖങ്ങൾ വന്നത്. അങ്ങനെ പല സംസ്ഥാനങ്ങൾക്കും പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ഒരു ഗവൺമെന്റിന്റെ, ഓരോ ഗവൺമെന്റുകളുടെയും, കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളുടെ ആണെങ്കിലും ഇത് ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾ 25 ദിവസം എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയോ?
ഞാൻ മന്ത്രിമാരോട് ചോദിച്ച ഓരോ സ്ഥലങ്ങളിലും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും എല്ലാവരും ഇതിനോട് സഹകരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ഈ പ്രവൃത്തിയായിട്ട് സഹായിക്കാതെ മാറിയിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും എം എൽ എ മാറിയിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും എം പിമാർ മാറിയിരിക്കുന്നുണ്ടോ? ഇത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിന്ന് അത് മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അത് തന്നെയാണ് രാഷ്ട്രീയവൽക്കരണം, അത് തന്നെയാണ് പച്ചയായി രാഷ്ട്രീയം പറയലേ. അപ്പൊ ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ ഒരുമിച്ച് നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തില് മറ്റ് സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് കേരളത്തിൽ അതിമനോഹരമായ കഴിഞ്ഞ 10, 40, 50 വർഷക്കാലമായി മാറി മാറി വന്ന സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾ ചെയ്ത ആരോഗ്യ രംഗത്തെ ഇൻഫ്രാസ്ട്രക്ചർ വിസ്മയകരമായ. ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റുകൾ അംഗീകരിക്കുകയും അവാർഡുകൾ നൽകുകയും ചെയ്ത ഒരു ആരോഗ്യ സംവിധാനം കൂടി കേരളത്തിലുണ്ട്. അതിന്റെ കൂടെ വിജയമാണിത്. ശരി, ശ്രീ വി ഡി സതീശൻ, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. മുഖ്യമന്ത്രി മറുപടി പറയാത്ത സാഹചര്യം, മാധ്യമപ്രവർത്തകർ തുടർച്ചയായ ചോദ്യങ്ങൾക്ക് ഇന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറുകയായിരുന്നു. പ്രതിപക്ഷ ആരോപണങ്ങൾ അത്തരത്തിൽ വിശ്വസനീയമല്ല, തെളിവുകൾ ഇനിയും അവർ കൊണ്ടുവരട്ടെ, അപ്പോൾ മറുപടി പറയാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് മാധ്യമ വാർത്താസമ്മേളനത്തിൽ. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന്